വാസ്തവത്തിൽ മഹാഭാരതം ഈ അവസാനിക്കാത്ത ഇത്തരം സന്നിഗ്ധതകളെ നിലനിർത്തിയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ജയസ്തസ്മാൽ പരാജയ എന്ന വാക്യം ഭയങ്കരമായി അലയടിക്കുന്ന ഒന്നായി തീരുന്നത്. സന്നിഗ്ധതകൾ ഇങ്ങനെ പല രൂപത്തിൽ കാണാൻ പറ്റും. ഇപ്പോൾ പി കെ ബാലകൃഷ്ണൻ ഇനി ഞാൻ ഉറങ്ങട്ടേൽ പാഞ്ചാലിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നൊരു ചിത്രം അവതരിപ്പിക്കുന്നുണ്ട്. കർണൻ ജ്യേഷ്ഠപാണ്ഡവനാണെന്ന് അറിയുന്ന സമയത്ത് പാഞ്ചാലിയുടെ മനസ്സിൽ തെളിയുന്നൊരു ചിത്രമുണ്ട്. പാണ്ഡവസഭയിൽ കർണനോടൊപ്പം പട്ടമഹിഷിയായിരിക്കുന്ന താൻ, അനുചരന്മാരായി നിൽക്കുന്ന പഞ്ചപാണ്ഡവർ. പാഞ്ചാലിക്ക് കർണൻ ഇഷ്ടമല്ല ഒരർത്ഥത്തിൽ. കാരണം പാഞ്ചാലിയുടെ സ്വയംവര വേദിയിൽ കർണനുണ്ടല്ലോ. സൂതപുത്രന് വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് പാഞ്ചാലി പുറത്താക്കുന്നതാണ്. കർണൻ മോഹിച്ച സ്ത്രീയാണ്, തിരിച്ച് പാഞ്ചാലി മോഹിച്ചിട്ടുണ്ടാവും. കാരണം കർണനൊരു ബലമുണ്ട്. കർണൻ ഒരർത്ഥത്തിൽ ആധുനികനായ ഒരു ദുരന്തനായകൻ്റെ എല്ലാ സ്വഭാവമുള്ള ഒരാളാണ് കർണൻ. കർണൻ ജനിച്ചത് കവചകുണ്ഡലങ്ങളോടെയാണ്, മഹാക്ഷത്രിയനായിട്ടാണ്, സൂര്യപുത്രനായിട്ടാണ്. പക്ഷെ വളർന്നത് സൂതപുത്രനായിട്ടാണ്. താൻ സൂതപുത്രനല്ല എന്ന് കർണൻ അറിയായിരുന്നു. കർണൻ്റെ പിതാവായിരുന്ന അതിരഥൻ പറഞ്ഞിട്ടുണ്ട്, ഒഴുകി കിട്ടിയതാണ്, ജനിച്ചപ്പോഴേ ദിവ്യനായിരുന്നു, കവചകുണ്ഡലങ്ങളോടെയാണ് നീ വന്നത്, ആരെന്നറിയില്ല. അതുകൊണ്ട് അച്ഛനാര്, അമ്മയാര്, ഹൈദരാലി പാടിപ്പൊലിപ്പിച്ച കർണശബ്ദത്തിലെ പദങ്ങളുണ്ട്. അച്ഛനാരാണ്, അമ്മയാരാണ്, ഞാനാരാണ്? ആധുനിക മനുഷ്യൻ്റെ സ്വത്വാന്വേഷണങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കർണനിൽ ചെന്ന് ചേർത്ത് വയ്ക്കാൻ പറ്റും. കർണനോട് കുന്തി വന്ന് പറയുന്നു, നീ ജ്യേഷ്ഠ പാണ്ഡവനാണ്, കൗരവപക്ഷത്ത് നിൽക്കരുത്, പാണ്ഡവപക്ഷത്ത് വരണം. കൃഷ്ണൻ വന്ന് പറയുന്നു, നീ ജ്യേഷ്ഠപാണ്ഡവനാകൂ, ജ്യേഷ്ഠപാണ്ഡവനായാൽ നിനക്ക് രാജ്യം, അധികാരം, പാഞ്ചാലിയും. കൃഷ്ണൻ്റെ വാക്കിൽ അതുണ്ട് കേട്ടോ, പാഞ്ചാലിയും ദ്രൗപദിയും. കർണൻ പറഞ്ഞു, പക്ഷെ സാധ്യമല്ല, അത് സാധ്യമല്ല. കാരണം അപമാനത്തിൻ്റെ മുഹൂർത്തത്തിൽ കൈതന്നുയർത്തിയവനാണ് ദുര്യോധനൻ. ആയുധപരീക്ഷയുടെ വേളയിൽ കർണൻ ഓരോന്നായി ചെയ്യുന്നു. അവസാനം ദ്വന്ദ്വയുദ്ധത്തിന് കർണൻ അർജുനനെ വെല്ലുവിളിക്കുന്നു. അർജുനൻ ചെയ്തതെല്ലാം കർണനും ചെയ്യുന്നു. അപമാനത്തിൻ ആയുധപരീക്ഷ, കർണൻ അർജുനനെ വെല്ലുവിളിക്കുന്നു. ദ്വന്ദ്വയുദ്ധത്തിൻ്റെ വ്യവസ്ഥകൾ അറിയുന്ന കൃപാചാര്യർ ദ്വന്ദ്വയുദ്ധത്തിൻ്റെ നടത്തിപ്പിനായി വരുന്നു. കൃപൻ പറയുന്നു, ദാ പാണ്ഡുപുത്രനായ അർജുനൻ യുദ്ധത്തിനായി എത്തിയിരിക്കുന്നു. അജ്ഞാതനായ യുവാവേ, പോരാളി, നീ നിന്റെ പേരും കുലവും പറയൂ. കർണൻ നിരായുധനായിത്തീരുന്നു, നിസ്സഹായനായിത്തീരുന്നു. അപ്പോൾ ദുര്യോധനൻ പറയും, പോരാളിക്ക് കുലം പ്രശ്നമല്ല, പോരാളിക്ക് പേര് പ്രശ്നമല്ല, പോരാളി പോരാളിയാണ്. അപ്പോഴാണ് പ്രദർശനശാലയുടെ വാതുക്കൽ വടിയുന്നി വൃദ്ധനായ അതിരഥൻ പ്രത്യക്ഷപ്പെടുന്നത്. മകനെ തെരഞ്ഞു വരികയാണ്. കർണൻ ചെന്ന് അച്ഛനെ വാരി പുണരുന്നു. അപ്പോൾ കർണൻ സൂതപുത്രനാണെന്ന് മനസ്സിലാവുന്നു. ഭീമൻ പറയുന്നു, സൂതപുത്ര, നീ ഒരു ചാട്ടയുമായി തേരു തെളിക്കൂ, നീ യുദ്ധത്തിനിറങ്ങല്ലേ. അങ്ങനെ അപമാനിതനായി തീരുന്ന സമയത്ത് ദുര്യോധൻ എഴുന്നേറ്റ് പറയുന്നു, ഇവൻ അംഗരാജാവ്, ഇവൻ അംഗരാജ്യം, ഇവൻ അംഗരാജൻ. അങ്ങനെ നിത്യാപമാനത്തിൻ്റെ മുഹൂർത്തത്തിൽ കൈവിടച്ച് ഉയർത്തിയ ഒരാളാണ് ദുര്യോധനൻ. ദുര്യോധനനെ കൈവിട്ടുകൂടാ. കർണൻ അറിയാഞ്ഞിട്ടല്ല ദുര്യോധനൻ അധർമ്മമുണ്ട്. പാണ്ഡവർക്ക് അവകാശപ്പെട്ടതാണ് ഈ രാജ്യമെന്ന് കർണൻ അറിയാഞ്ഞിട്ടല്ല. ദുര്യോധനൻ്റെ നില അധാർമികമാണെന്ന് അറിയാഞ്ഞിട്ടുമല്ല. പക്ഷെ അധാർമികനായ ദുര്യോധനോടൊപ്പം നിന്നാൽ മാത്രമേ കർണന് ധാർമ്മികനാവാൻ കഴിയൂ. ഇതായിരുന്നു കർണൻ്റെ വൈരുദ്ധ്യം. അരിസ്റ്റോട്ടിൽ ഹമേർഷ്യ എന്ന് പറയുമല്ലോ, എല്ലാ ഗുണങ്ങളും തിരഞ്ഞ ഒരാൾക്ക് അയാളുടെ പിടിയിൽപ്പെടാത്ത ഏതോ ഒരു കാരണം കൊണ്ട് ഒരു അധർമ്മത്തിൻ്റെ ഒരു തിന്മയുടെ പ്രതീകമാകേണ്ടി വരുന്നു അയാളറിയാതെ. കർണൻ അങ്ങനെ ഒരാളാണ്. അയാൾക്ക് അധർമ്മത്തിൻ്റെ പക്ഷത്ത് നിന്നേ പറ്റൂ, എങ്കിൽ മാത്രമേ അയാൾക്ക് ധർമ്മിഷ്ഠനാകാൻ പറ്റൂ. ധർമ്മത്തിൽ അധർമ്മം, അധർമ്മത്തോടൊപ്പം ചേർന്നാൽ മാത്രം സ്വയം ധാർമ്മികനാവാൻ കഴിയുക. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, രാവണനെ വിട്ടുപോയ വിഭീഷണനെ പോലെ ഒരു അപ്രധാന കഥാപാത്രമായിട്ട് അവസാനിക്കും കർണൻ പാണ്ഡവപക്ഷത്ത് ചേർന്നാൽ. കർണൻ നിലനിന്നത് ഈ അധർമ്മത്തോടൊപ്പം നിന്ന് സ്വയം ധർമ്മിഷ്ഠനായതുകൊണ്ടാണ്, ധർമ്മത്തോടൊപ്പം ചേർന്ന് മഹാധർമ്മത്തിലേക്ക് കാലെടുത്ത് വച്ചതുകൊണ്ടല്ല. ധർമ്മമെന്ന് നാം പറയുന്ന മൂല്യത്തിലേക്ക് കർണൻ കാലെടുത്ത് വെച്ചിരുന്നെങ്കിൽ കർണൻ എന്നേ പാഴായിപ്പോയേനെ. കർണൻ നിന്നത് അധർമ്മത്തിനൊപ്പം നിന്നിട്ടാണ്. ഇങ്ങനെ ധർമ്മത്തിലുള്ള അധർമ്മത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട്, അതുകൊണ്ട് നിത്യമായ ആത്മനിന്ദയ്ക്കകത്ത് ധർമാധർമ്മങ്ങളുടെ സന്നിഗ്ധസ്ഥാനമായി സ്വയം നിലക്കൊണ്ട ആളായിരുന്നു കർണൻ. ഒരിക്കലും കൈവിട്ടില്ല, കൈവിടാത്തൊരുവനാണല്ലോ കർണൻ എന്ന് ദ്രൗപദി ഓർത്തിട്ടുണ്ടാവും. അതുകൊണ്ട്
കർണനെ ദ്രൗപദിയും ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ മോഹിച്ചു കാണും. ബാലകൃഷ്ണൻ്റെ നോവലിൽ ആ സന്ദർഭം വരുന്നുണ്ട്. ബാലകൃഷ്ണൻ്റെ നോവലിലെ ഒരു സുപ്രധാനമായ ചോദ്യം ദ്രൗപദിയുടേതായിട്ടുണ്ട്. താൻ താനായിട്ട് എപ്പോഴെങ്കിലും സ്നേഹിക്കപ്പെട്ടോ?